നമസ്കാരം. കോടിപതി ഗെയിം ഷോ ആരംഭിക്കുന്നു. ഭൗമശാസ്ത്ര വിദ്യാർത്ഥിനിയായ നൂറ എന്ന് വിളിപ്പേരുള്ള നൂർ ജഹാനുമായി കോടിപതി പ്രോഗ്രാമിന്റെ രസകരമായ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നൂർ ജഹാൻ, യെസ് സർ, ഇനി അവശേഷിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ കൂടി ശരിയുത്തരം നൽകുകയാണെങ്കിൽ നൂറ ഒരു കോടീശ്വരിയാകും. എന്താ പരിഭ്രമമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ മത്സരത്തിൽ നൂറ ജയിച്ചാൽ മുമ്പ് പറഞ്ഞതനുസരിച്ച് വാക്ക് പാലിക്കുമോ? മനസ്സിലായില്ല. കോടി കൈ കിട്ടുമ്പോ സാമൂഹ്യബോധം നഷ്ടപ്പെടുമോ എന്ന് തെളിച്ചു പറയാം. അനാഥരായ കുട്ടികൾക്ക് കൊടുക്കാതെ സ്വന്തം കീശയിലിടുമോ എന്നാണ് എന്റെ സംശയം. സർ, പണം എന്നെ ഭരിക്കാറില്ല, ഞാൻ പണത്തെ ഭരിക്കാറേ ഉള്ളൂ. ചരിത്രത്തിൽ ഒരു നൂർജഹാൻ ഉണ്ടായിരുന്നു, അറിയോ? അറിയാം. മുഗൾ സാമ്രാജ്യത്തിലെ ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യ, അതായത് താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയുടെ രണ്ടാം അമ്മ നൂർജഹാൻ. ഗുഡ്. പക്ഷെ ചോദ്യം അതല്ല കേട്ടോ. ഈ അറബി ഭാഷയിൽ നൂർ ജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലോകത്തിന്റെ ദീപം. ഗുഡ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ നൂർ ജഹാനും ലോകത്തിന്റെ മുഴുവൻ ദീപമായി ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. പാർട്ടിസിപ്പന്റ് ഒരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് ചോദിക്കാം, ഖുറാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? ഖുറാൻ വായിക്കാറില്ല, ഓതാറേ ഉള്ളൂ, അതിന് കണക്കും വെക്കാറില്ല. വെരി ഗുഡ്. പെട്ടെന്നൊരു ചോദ്യം, പെട്ടെന്നൊരു ഉത്തരം. ഓക്കെ ഓക്കെ സർ. ഉത്തരം ശരിയല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ 50 ലക്ഷത്തിന്റെ പകുതി, അതായത് 25 ലക്ഷം രൂപ നഷ്ടമാകും. ശരിയുത്തരം പറഞ്ഞാൽ 75 ലക്ഷം രൂപ നൂർജഹാന് സ്വന്തം. ഓക്കെ ഓക്കെ. ചോദ്യം: ആകാശത്ത് അനേക ലക്ഷം നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രത്തിന് ലോകത്തിലെ പ്രശസ്തയായ ഒരു പെൺകുട്ടിയുടെ പേരാണുള്ളത്. ആരാണ് ആ പെൺകുട്ടി? ഓപ്ഷൻസ്: എ ഗ്രിഗറി സ്മിത്ത്, ബി ക്ലിയോപാട്ര സ്ട്രാക്കൺ, സി ആൻ ഫ്രാങ്ക്, ഡി സൂറി ക്രൂസ്. ഓക്കെ, സി ആൻ ഫ്രാങ്ക്. നൂർജഹാൻ പറഞ്ഞ ഉത്തരം, നൂർജഹാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെൽ ഡൺ നൂർജഹാൻ, വെൽ ഡൺ. You win 75 lakhs. നൂർജഹാന്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണും, അതിനൊക്കെ നൂർജഹാൻ മറുപടിയും പറഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നൂർജഹാൻ ശരിയുത്തരമാണ് നൽകുന്നതെങ്കിൽ നൂർജഹാനും ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരും ഇത് മറക്കില്ല. കാരണം ഈ ചോദ്യത്തിന്റെ വില 1 കോടി രൂപയാണ്, 1 crore rupees. നൂർജഹാൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇതാണോ 1 കോടി സമ്മാനം കിട്ടാനുള്ള അവസാനത്തെ ചോദ്യം? അല്ല, ഉണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ? സർ, പ്രണയം ഒരു സ്വകാര്യതയല്ലേ? ഗുഡ്. എങ്കിൽ പ്രണയത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം തന്നെ ആകട്ടെ അവസാനത്തേത്. ചോദ്യം: ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് വേറൊരു മതവും ആവശ്യമില്ല. ലോക സത്യം ഓതുന്ന ഈ കവിതയുടെ രചയിതാവാരാണ്? Who is the poet? ഓപ്ഷൻസ്: എ ജലാലുദ്ദീൻ റൂമി, ബി അമീർ ഖുസ്രു, സി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, ഡി ഗുൽസാർ. എനി ക്ലൂ? അവസാനത്തെ ചോദ്യത്തിന് ക്ലൂ ഇല്ല. ഇഫ് യു ആർ നോട്ട് ഷുവർ, വേണമെങ്കിൽ പിന്മാറാം. പിന്മാറിയാൽ 50 ലക്ഷം സ്വന്തം. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നൂർജഹാൻ ഇപ്പോൾ എടുക്കേണ്ടത്. വേണമെങ്കിൽ ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. ഐഡ് ലൈക്ക് ടു ഗോ ഫോർ ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ. വെൽ, ഫ്രണ്ട്സ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഡോക്ടർ സാജൻ വർഗീസ്, ബ്രദർ ജെയിംസ്, ഷാജഹാൻ, മേധാ പട്കർ. മേധാ പട്കർ? ഏത് മേധാ പട്കർ?
Sir, the actual Medha Patkar. Very good. Sherry. ഈ ചോദ്യത്തിന് ആരെയാണ് ഉത്തരത്തിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്? സർ, ഐ ഗോ ഫോർ ഷാജഹാൻ. ഷാജഹാൻ? യാ. ഓക്കെ, ഗോ ഫോർ ദ ഗെയിം. ഹലോ, ഹലോ ഷാജഹാൻ, ഞാൻ മുകേഷ് ആണ്. ആ പറഞ്ഞോളി മുകേഷ് ഭായ്, പത്തിരി ഉന്നക്കായ് കായപ്പം ബിരിയാണി എന്താ വേണ്ടിയേ? നിങ്ങൾ ഉമ്മത്താടെ ഫോണിൽ വിളിക്കേ. എന്താ ഇത്? സാർ, അവർക്ക് കേറ്ററിംഗ് ബിസിനസ് ആണ്. ഓ ഷാജഹാൻ, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ ഞാൻ കോടിപതി പ്രോഗ്രാമിൽ നിന്നാണ്, സിനിമാ നടൻ മുകേഷ്. ചുമ്മാ പറയല്ലേ? ചുമ്മാതല്ല, ശബ്ദം കേട്ടല്ലറിഞ്ഞൂടെ. അയ്യോ സർ, സോറി സർ, പറയൂ സർ. ഷാജഹാന്റെ ഫ്രണ്ട് നൂർ ജഹാൻ ഇപ്പോൾ എന്നോടൊപ്പം ഈ കോടിപതി പ്രോഗ്രാമിൽ ഇവിടെ ഉണ്ട്. നൂർ ജഹാന്, ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഒരു ചെറിയ സംശയം. നേരിട്ട് നൂർ ജഹാൻ ഷാജഹാനോട് ചോദിക്കും. ചോദിച്ചോളൂ. ഓക്കെ, ചോദ്യം ഇതാണ്. ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് വേറെ ഒരു മതവും ആവശ്യമില്ല. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് എ ജലാലുദ്ദീൻ റൂമി, ബി അമീർ ഖുസ്രു, സി എ പി ജെ അബ്ദുൽ കലാം, ഡി ഗുൽസാർ. എന്താ സംശയം? അമീർ ഖുസ്രു. സൂഫി സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ആചാര്യനായ അമീർ ഖുസ്രു. ഓക്കെ, ഓപ്ഷൻ ബി അമീർ ഖുസ്രു. അമീർ ഖുസ്രു. സുഹൃത്തിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട് സർ, പൂർണ്ണമായും വിശ്വാസമുണ്ട്. ഷുവർ? യെസ് സർ. ഒരു മാറ്റവുമില്ല? ഇല്ല. കമ്പ്യൂട്ടർ ട്രിഗർ, ഓപ്ഷൻ ബി അമീർ ഖുസ്രു. മിസ് നൂർജഹാൻ, നൂർജഹാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ലോക സത്യമോദിയ ആ സൂഫി കവി അമീർ ഖുസ്രു തന്നെയാണ്. മിസ് നൂർജഹാൻ, ഇതൊരു ചരിത്ര നിമിഷമാണ്. മിസ് നൂർജഹാൻ ഇപ്പോൾ ഒരു കോടിപതിയാണ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് നൂർജഹാൻ. ഈ ചോദ്യത്തിന് ആരെയാണ് ഉത്തരത്തിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്? സർ, ഐ ഗോ ഫോർ ഷാജഹാൻ. ഷാജഹാൻ? യാ. ഓക്കെ, ഗോ ഫോർ ദ ഗെയിം. ഷാജഹാന്റെ ഫ്രണ്ട് നൂർജഹാൻ ഇപ്പോൾ എന്നോട്. ഇനി അങ്ങനെ പലതും സംഭവിക്കും. ഞാൻ ഫേമസ് ആയി വരുമല്ലേ. രചയിതാവ് ആരാണ്? എന്താ സംശയം? അമീർ ഖുസ്രു. ആരാടാ എനിക്ക്? ഞമ്മളറിയാത്തൊരു ഫ്രണ്ട്. ഫ്രണ്ട്? എന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വളർന്നോണ്ടിരിക്കല്ലോ മുത്ത. ശരിയാണ്. നൂറ, യു വെൽക്കം സർ. നൂറയുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ഷുവർ സർ, ഇറ്റ് വിൽ കണ്ടിന്യൂ. ഓൾ ദി ബെസ്റ്റ്. ശരി, വരട്ടെ. ഗുഡ് മോർണിംഗ് നൂറ. ഗുഡ് മോർണിംഗ്. ദാ വാങ്ങിച്ചോളൂ. താങ്ക് യു. ബ്ലെസ്സിംഗ്സ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എളേപ്പാ, അങ്ങനെ കോടീശ്വരി രണ്ട് ദിവസം കൊണ്ട് ഒരു സാധാരണക്കാരിയായി അല്ലേ? എന്നാലും അങ്ങനെ മുഴുവൻ കൊടുത്തു തീർക്കേണ്ടില്ലായിരുന്നു. മുഴുവൻ കൊടുത്തില്ലല്ലോ. ഇല്ലല്ലോ, നോക്കട്ടെ. ഞാൻ എടുത്തരാ. ഇതാ കണ്ടില്ലേ, ഇത് ബാക്കിയുണ്ട്. ഇതിനും ഒരു അവകാശം ഉണ്ടല്ലോ. സാർ, ഇവിടെ പോട്ടോ. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? കൊല്ലാപ്പാണോ പഠിച്ചോനെ? ബാങ്കിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ.
ശരി സാർ. എന്താണത്? ആ എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും 1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി. ഇതന്ന് നമ്മൾ ടി വിയിൽ കണ്ട കുട്ടിയല്ലേ നൂർജഹാൻ? ഉമ്മത്ത, എന്താടാ ഇവിടെ ഒന്ന് നേരിട്ട് കാണണല്ലോ. ഹൗസ് നമ്പർ 281/12 റാഗം സ്ട്രീറ്റ്. എന്താ ജോസ് അന്റെ അഭിപ്രായം? ഓ, എൽഡിഎഫ് ആലും യുഡിഎഫ് ആലും നമുക്ക് ഒരുപോലെ. ഓ ചേട്ടാ, വന്നാ ശരിയാ. ആരാലും അരിന്റെ പോലെ ഒന്നും പറയാൻ പോണില്ല. അരിന്റെ മാത്രല്ല എല്ലാത്തിന്റെ. ഇവൻ ആരാടാ? വീട് തന്നെ. ആ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്ന ഇട്ടുപിടം നടക്കൂല. ആരാടാ അകത്ത്? പുറത്തെ കയറി വാടാ.